നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുണ്യ തീർത്ഥാടനത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിചിത്രങ്ങളായ പല ആചാരങ്ങൾ കൊണ്ടും പ്രസിദ്ധമാണ് തമിഴ്നാട്. ജല്ലിക്കെട്ടും തീയുടെ മുകളിലൂടെ നടക്കുന്ന തീമിതിയും ഒക്കെ ഇവിടുത്തുകാർക്ക് സുപരിചിതവും പുറംനാട്ടുകാർക്ക് അത്ഭുതവുമാണ്. അത്തരത്തിൽ എടുത്തു പറയേണ്ട ഒരു ക്ഷേത്രമാണ് തമിഴ്നാട് വില്ലുപുരത്തുള്ള പൂവാകം കൂത്താണ്ടവ ക്ഷേത്രം. ചിത്രപൗർണമി നാളെ നടക്കുന്ന ഇവിടുത്തെ ട്രാൻസ്ജെൻഡർ വിവാഹാഘോഷങ്ങളാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത. ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക്. വളരെ വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾക്കു പേര് കേട്ടിരിക്കുന്ന ക്ഷേത്രമാണ് വില്ലുപുരത്തുള്ള പൂവാകം കൂത്താണ്ടവർ ക്ഷേത്രം. ട്രാൻസ്ജെൻഡറുകളായ ആളുകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായ ചിത്രപൗർണമി ഉത്സവമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളാണ് ഓരോ വർഷവും ഇവിടെ എത്തുന്നത്. മഹാഭാരതത്തിലെ കുരുക്ഷേത്ര യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് കൂത്താണ്ടവർ എന്ന അറവാന്റെ കഥ. അർജുനന്റെ പുത്രനായാണ് പുരാണങ്ങളിൽ അറവാനെ വിവരിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിന് പോകുന്നതിന് മുൻപായി വിവാഹം കഴിക്കണമെന്നായിരുന്നു അറവാന്റെ ആഗ്രഹം. എന്നാൽ യുദ്ധത്തിൽ എപ്പോൾ വേണമെങ്കിലും ജീവൻ നഷ്ടപ്പെടുന്ന ഒരാൾക്ക് വേണ്ടി സ്വന്തം ജീവിതം കളയുവാൻ ആരും തയ്യാറല്ലായിരുന്നു. അവസാന നിമിഷം കൃഷ്ണൻ മോഹിനിയായി എത്തി അറവാന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ തന്റെ ആഗ്രഹം പൂർത്തിയാക്കി കുരുക്ഷേത്ര യുദ്ധത്തിന് പോയ അറവാൻ യുദ്ധത്തിൽ മരണപ്പെട്ടു എന്നാണ് പുരാണങ്ങൾ പറയുന്നത്. ഇരവാൻ എന്നും കൂത്താണ്ടവർ അറിയപ്പെടുന്നു. വിവാഹം കഴിക്കുവാൻ ആരും തയ്യാറാകാതിരുന്ന അറവാന് പത്നിമാരായി എത്തി ആഗ്രഹ പൂർത്തീകരണം നടത്തുന്ന ചടങ്ങാണ് ഇവിടെയുള്ളത്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലുള്ളവരാണ് ഇവിടെ കൂടുതലായി എത്തുന്നത്. അറവാണി എന്നാണ് ട്രാൻസ്ജെൻഡേഴ്സ് അറിയപ്പെടുന്ന മറ്റൊരു പേര്. അറവാന്റെ ആളുകൾ എന്ന നിലയിലാണ് അറവാണികൾ എന്ന പേര് വന്നത്. തിരുനങ്കൈ എന്നും ഇവരെ വിളിക്കുന്നു. അറവാന്റെ വധുവായാണ് ഇവിടുത്തെ ആഘോഷത്തിന് ഓരോ ട്രാൻസ്ജെൻഡറും എത്തുന്നത്. ചിത്ര പൗർണമി നാളിനോടടുപ്പിച്ച് 18 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഇവിടെയുള്ളത്. ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിലാണ് തമിഴ് മാസമായ ചിത്തിര വരുന്നത്. ആദ്യ 16 ദിവസങ്ങളിൽ ഡാൻസും പാട്ടും മേളവും മത്സരങ്ങളും നാടകങ്ങളും സെമിനാറുകളും ഒക്കെയായി കടന്നുപോകും. ചിത്തിര മാസത്തിലെ പൂർണ്ണ ചന്ദ്രനാണ് ചിത്ര പൗർണമിയുടെ പ്രത്യേകത. പിന്നീട് വരുന്ന 2 ദിവസങ്ങളാണ് ആഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങൾ. 17-ാം ദിനം ക്ഷേത്ര പുരോഹിതന്മാർ മംഗല്യസൂത്രയുള്ള താലി ഇവിടെ എത്തുന്ന ട്രാൻസ്ജെൻഡറുകളുടെ കഴുത്തിൽ കിട്ടും. അങ്ങനെ ഒറ്റ രാത്രി മാത്രം അറവാന്റെ പത്നിമാരായി അവർ മാറും. അവസാനത്തെ ദിവസമായ 18-ാമത്തെ ദിവസം അറവാൻ കൊല്ലപ്പെടുന്നതിന്റെ ഓർമ്മയിൽ അവർ താലിയും ആഭരണങ്ങളും വലിച്ചെറിഞ്ഞ വിധവകളെ പോലെ കരഞ്ഞും നിലവിളിച്ചും ആഘോഷങ്ങൾ അവസാനിക്കും. ട്രാൻസ്ജെൻഡറായ വ്യക്തികൾ അവരുടെ പരമ്പരാഗത ആഘോഷങ്ങളിലൊന്നായി കുമ്മിയണിയും ഇവിടെ നടത്തും. വിവാഹിതരായ ശേഷമാണ് ഈ ചടങ്ങ് നടത്തുക. 18-ാം ദിവസം രഥം വലിക്കുന്ന ചടങ്ങും ഇതിന്റെ ഭാഗമായുണ്ട്. തങ്ങൾ നേരിടേണ്ടി വരുന്ന അവഗണനകളിലും ഒറ്റപ്പെടുത്തലുകളിൽ നിന്നും എല്ലാം മാറി സന്തോഷത്തോടെ തങ്ങൾ അംഗീകരിക്കപ്പെടുന്നവരിടത്ത് ഒത്തുകൂടുവാനുള്ള അവസരമാണ് ട്രാൻസ്ജെൻഡറുകളായ ആളുകൾക്ക് ഈ ചടങ്ങ് നൽകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്ജെൻഡർ ആഘോഷം കൂടിയാണിത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളെല്ലാം അടച്ചിരിക്കുന്നതിനാൽ ഇത്തവണ പൂവാകം കൂത്താണ്ടവർ ക്ഷേത്രത്തിൽ ചടങ്ങുകളൊന്നും നടന്നില്ല. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ആയിരക്കണക്കിന് ട്രാൻസ്ജെൻഡറുകളും വിശ്വാസികളും ഇവിടെ ചടങ്ങുകളിൽ എത്തിയിരുന്നു. തമിഴ്നാട്ടിലെ വില്ലുപുരം ജില്ലയിലെ പൂവാകം എന്ന ഗ്രാമത്തിലാണ് ഈ ആഘോഷം നടക്കുന്നത്. വില്ലുപുരത്തു നിന്നും 25 കിലോമീറ്ററും ഉരുണ്ടൂർപേട്ടയിൽ നിന്നും 15 കിലോമീറ്ററും ഇവിടേക്ക് ദൂരമുണ്ട്. വില്ലുപുരത്താണ് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു പുണ്യക്ഷേത്രത്തിന്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും നേരിന്റെ തിരിച്ചറിവുകൾക്കുമായി ഞങ്ങളുടെ സാറ്റലൈറ്റ് ചാനൽ കൂടാതെ ഡെയിലി ഹണ്ട് IPTV യൂട്യൂബ് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ പ്ലേ സ്റ്റോറിൽ നിന്നും മന്ത്ര TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്കൾ ഒരു സ്മാർട്ട് TV ഉപയോക്താവാണെങ്കിൽ മന്ത്ര TV നേരിട്ട് ലഭ്യമാകുന്നതാണ്.